അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 22 വാക്യങ്ങൾ 1 മുതൽ 14 വരെ. ഇന്ന് സുവിശേഷത്തിൽ സ്വർഗരാജ്യത്തെ തൻ്റെ പുത്രന് വിവാഹ വിരുന്നൊരുക്കിയ രാജാവിനോട് യേശു ഉപമിക്കുന്നു. ദൈവം സ്വന്തമെന്ന് കരുതിയവർ ക്ഷണം സ്വീകരിക്കുന്നില്ല, ദൈവരാജ്യം സ്വന്തമാക്കുന്നുമില്ല. ആയതിനാൽ വിളി അന്യരിലേക്ക് പോകുന്നു. ക്രിസ്ത്യാനികളായ നമ്മൾ ഇന്ന് ഈ ഒരു സത്യം പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ക്രിസ്തീയതയെ സങ്കടമായും സഹനമായും ഏകാന്തതയായും ചിത്രീകരിക്കുന്ന അവസ്ഥയുമുണ്ട്. സഹനത്തിനും സങ്കടത്തിനും ഏകാന്തതയ്ക്കും ഇരുട്ടിനും ഒക്കെ അപ്പുറത്തേക്ക് ഒരു പകൽ വെളിച്ചമുണ്ട്, ഒരു സന്തോഷവും ആനന്ദവും ഉത്ഥാന പുലരിയും ഉണ്ട് എന്ന തിരിച്ചറിവും അനുഭവവുമാണ് ക്രിസ്തീയത. ഈ ആനന്ദത്തിലേക്കാണ് ക്രിസ്തുനാഥൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിക്കുവാൻ നമുക്ക് യോഗ്യത വേണം. അത് വിശുദ്ധിയുടെ വെള്ളവസ്ത്രത്തിൻ്റെ യോഗ്യതയാണ്. മനസ്തപിച്ച് പാപമോചനം പ്രാപിച്ചവർക്കാണ് ഈ വിശുദ്ധിയുടെ വെള്ളവസ്ത്രത്തിൻ്റെ യോഗ്യത ലഭിക്കുക. തിരുവചനം പറയുന്നു, ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ശിഷ്ടരും ദുഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെക്കൊണ്ട് നിറഞ്ഞു. ഇവിടെ കൃപ ഒഴുകുകയാണ്. ഒരുവന്റെ അയോഗ്യതയിലും ഒഴുകുന്ന നിറവാണ് കൃപ. വഴിവക്കിലും പാതയോരത്തും കിടന്നിരുന്നവരെ യോഗ്യതയുടെ വസ്ത്രമണിയിച്ച് വിവാഹവിരുന്നിൽ ചേർക്കുക എന്നത് കൃപയല്ലാതെ മറ്റെന്താണ്? നാഥ, അങ്ങയുടെ രാജ്യത്തിൽ വന്ന് കൃപയുടെ വിരുന്നുണ്ണാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ശക്തിയാലേയുന്നു നിരക്കണേ നാഥ ശക്തരായിത്തീരാൻ പരിശുദ്ധാത്മാവേ ശക്തിയാലേയുന്നു. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ.